ലിങ്കേജ് എക്സ്പ്ലെയിൻ ബൈ ഹിഷ്മാൻ. ലിങ്കേജ് രണ്ട് രീതിയിലാണ് വരുന്നത്, ഫോർവേഡ് ലിങ്കേജ് ആൻഡ് ബാക്ക്വേർഡ് ലിങ്കേജ്. ലിങ്കേജ് ക്ലാസിഫൈഡ് ഇൻ ടു ടു, ദാറ്റ് ഈസ് ഫോർവേഡ് ലിങ്കേജ് ആൻഡ് ബാക്ക്വേർഡ് ലിങ്കേജ്. ഫോർവേഡ് ലിങ്കേജ്, ഇറ്റ് എൻകറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സബ്സീക്വൻറ്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപ്പാദനത്തിൻ്റെ തുടക്കഘട്ടത്തിന് ശേഷം വരുന്ന ഘട്ടങ്ങളിൽ ഇൻവെസ്റ്റ്മെൻ്റ് പ്രോത്സാഹിപ്പിക്കുന്നതാണ് നമ്മൾ ഫോർവേഡ് ലിങ്കേജ് എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്ഷൻ്റെ സബ്സീക്വൻറ്റ് സ്റ്റേജുകളിൽ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ നിക്ഷേപം എൻകറേജ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഫോർവേഡ് ലിങ്കേജ്. ബാക്ക്വേർഡ് ലിങ്കേജ് എൻകറേജ് ഇൻവെസ്റ്റ്മെൻ്റ് ഇൻ ഏർലിയർ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ്റെ തുടക്കഘട്ടങ്ങളിൽ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ബാക്ക്വേർഡ് ലിങ്കേജ് എന്ന് പറയുന്നത്. സോ ഫോർവേഡ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ്റെ സബ്സീക്വൻറ്റ് സ്റ്റേജുകളിൽ ഇൻവെസ്റ്റ്മെൻ്റ് പ്രോത്സാഹിപ്പിക്കുന്നുവെങ്കിൽ, ബാക്ക്വേർഡ് ലിങ്കേജ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ്റെ ഏർലിയർ സ്റ്റേജിൽ ഇൻവെസ്റ്റ്മെൻ്റ് പ്രോത്സാഹിപ്പിക്കുന്നു. സോ അക്കോർഡിംഗ് ടു ഹിഷ്മാൻ, ഇൻഡസ്ട്രി വിത്ത് ഹയ്യസ്റ്റ് ലിങ്കേജ് ഈസ് അയൺ ആൻഡ് സ്റ്റീൽ. ഹയ്യസ്റ്റ് ലിങ്കേജ് നിലനിൽക്കുന്ന ഒരു വ്യവസായ മേഖല എന്ന് പറയുന്നത് അയൺ ആൻഡ് സ്റ്റീലാണ്. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഹാസ് വീക്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ലിങ്കേജ്. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ അവികസിത രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ലിങ്കേജ് എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ആയാലും ഫോർവേഡ് ലിങ്കേജ് ആയാലും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ഏത് ഘട്ടത്തിൽ നടക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും വളരെ വീക്കാണ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ ഉള്ളത്. ഹിഷ്മാൻസ് റിഗാർഡ്സ് ഫോർവേഡ് ലിങ്കേജ് ആസ് ഇമ്പോർട്ടൻ്റ് ആൻഡ് പവർഫുൾ ദാൻ ദാറ്റ് ഓഫ് ബാക്ക്വേർഡ് ലിങ്കേജ്. ഹിഷ്മാൻ്റെ അഭിപ്രായത്തിൽ ഫോർവേഡ് ലിങ്കേജ് തുടക്ക സമയത്ത്, ഒരു പ്രൊഡക്ഷൻ്റെ തുടക്ക സമയത്ത് നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ നല്ലതും പ്രാധാന്യം അർഹിക്കുന്നതും പ്രൊഡക്ഷൻ്റെ സബ്സീക്വൻറ്റ് സ്റ്റേജസിൽ നടക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന് അദ്ദേഹം പറയുന്നു.